നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാക്വേലേക്ക് ഏഴ് കമ്പനികളിലെ വിവിധ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അതിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ജോലികൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് അതല്ലെങ്കിൽ കോഴിക്കോട് എൻ ഐ ടിയിലും അതേപോലെ കോഴിക്കോട് ഐ എമ്മിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ചില റിക്രൂട്ട്മെന്റുകൾ അത് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അല്ലെ ഡിപ്ലോമക്കാർക്ക് ഐ ടി ഐക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ബി ടെക്കുകാർക്ക് ആ ബിടെക്ക് മാത്രമല്ല എഞ്ചിനീയേഴ്സിന് അത് ബിടെക്കാരും ഡിപ്ലോമക്കാർക്കും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും രണ്ട് കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ പ്രത്യേകിച്ച് ഈ കോർ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ളവർക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെയുള്ള അവസരങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ തൊഴിൽ ജോബ് സ്പ്രീച്ച് എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ജോലി തേടാം അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീണ്ടും സ്വാഗതം കരിയർ പാത്ത് വൈ ലിങ്ക് അത് ഞാൻ എഞ്ചിനീയേഴ്സിന് രണ്ട് കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ബിടെക്കുകാർ മാത്രമല്ല ഡിപ്ലോമക്കാർക്കും ഒക്കെ അവസരങ്ങളുണ്ട് ആദ്യത്തെ അവസരം ഹൈലൈറ്റ് ഗ്രൂപ്പിലാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ് നാം അറിയുന്നത് പോലെ വലിയ പ്രവർത്തനങ്ങളുള്ള മാളുകളും ബിസിനസ് സെൻറ്ററുകളുമൊക്കെയുള്ള വലിയ പ്രവർത്തനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് ഇവർ പത്ത് തസ്തികളിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രെയിനിങ് എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയർ അതേപോലെ പ്രൊജക്ട് എഞ്ചിനീയർ ക്വാളിറ്റി കൺട്രോളർ തുടങ്ങിയിട്ട് സൈറ്റ് എഞ്ചിനീയർ ക്യു സി എഞ്ചിനീയർ ഇങ്ങനെ പല തസ്തികളിൽ ഹയറിംഗ് ഉണ്ട് അതിൽ ചില തസ്തികളിലേക്ക് ഫ്രഷേഴ്സിനെയാണ് എടുക്കുന്നത് ചിലത് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ട്രെയിനിങ് എഞ്ചിനീയർ തസ്തിയിലേക്ക് സിവിള് മെക്കാനിക്കൽ ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാം വിറ്റക്കാർക്കുള്ള അവസരങ്ങളുമുണ്ട് ഡിപ്ലോമക്കാർക്കുള്ള അവസരങ്ങളുമുണ്ട് അതുകൂടാതെ രണ്ടാമത്തെ കമ്പനി ഒരു ലീഡിങ് ഫുഡ്വെയർ ഗ്രൂപ്പാണ് നമ്മുടെ കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവർ വിജയവാഡയിലേക്ക് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്യാവുന്ന ഫ്രഷേഴ്സിനാണ് ആ അവസരം ഉള്ളത് അവരെ ഹയർ ചെയ്യുന്നത് ബിടെക്ക് മെക്കാനിക്കലുകാരെയാണ് ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനെ ആയിരിക്കും ഹയർ ചെയ്യുന്നത് അപ്പൊ വിജയവാഡയിൽ പോയി വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ അവർക്കുവാ ഈ ഫുഡ് കമ്പനി തന്നെ ബിടെക്ക് മാത്രമല്ല ഡിപ്ലോമക്കാരെയും ഐ ടി ഐക്കാരെയും ഒക്കെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം വിജയവാഡയിലേക്കാണ് അപ്പം ഈ അവസരങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഞങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ എമ്മിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരി പരിശോധിക്കാം റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസ് അറ്റൻഡന്റ് ഓഫീസ് അറ്റൻഡൻറ്മാരായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് എത്ര വേക്കൻസി എന്ന് സൂചിപ്പിക്കുന്നില്ല പക്ഷെ ഇതൊരു കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് മാക്സിമം ഏജ് ഇരുപത്തിയെട്ട് വയസ്സാണ് അപ്പം ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതിന്റെ റിമ്യൂണറേഷൻ അതിന്റെ ശമ്പളം എയ്റ്റീൻ തൗസൻഡ് പെർ മന്ത് എന്നുള്ളതായിരിക്കും അതുകൂടാതെ ടെലിഫോൺ അലവൻസും കൂടി ലഭ്യമാകും ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക പാസ് ഇൻ പ്ലസ് ടു ഒറിക്കുലൻ്റ് അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷന് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാൽ അതിനോടൊപ്പം ടു ഇയർ ഓഫീസ് എക്സ്പീരിയൻസ് കാണണം ഓഫീസിൽ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ് കൂടെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ ഹിന്ദിയിലും സംസാരിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ പ്രത്യേകിച്ച് എം എസ് ഓഫീസിലൊക്കെ ഒരു ബേസിക് നോളജ് ഉള്ളത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏപ്രിൽ നാലാം തീയതി വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും ഓർക്കുക ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഇവരെ അനൗൺസ് ചെയ്തിട്ടില്ല നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം ഇവരുടെ വെബ്സൈറ്റിൽ ഇടയ്ക്ക് പോയി നോക്കിയാൽ ഷോർട്ട് ലിസ്റ്റ് ആയവരുടെ പേരും ഡേറ്റും ഒക്കെ അവിടെ ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് അവർക്കും അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു അടുത്ത അവസരം വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസരമാണ് അപ്നീർ എന്ന കമ്പനിയിലേക്ക് പ്രോക്ടേഴ്സ് അവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പ്രോക്ടേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ ഇതെന്താണെന്ന് നീ സൂചിപ്പിച്ചാൽ ഈ ഓൺലൈൻ പരീക്ഷകൾ പ്രോക്ടേഡ് എക്സാമിനേഷൻസ് പല സ്ഥാപനങ്ങളും ഇന്ന് നടത്താറുണ്ട് അതായത് നമ്മൾ ഓൺലൈനിലൂടെ പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ വെബ് ക്യാം വെച്ചിട്ട് ഈ പ്രോക്ടേഴ്സിനെ നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇവർ ഹയർ ചെയ്യുന്നത് അതായത് പല എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴും ആ എക്സാം എഴുതുന്നയാളെ കമ്പ്യൂട്ടറിലൂടെ വാച്ച് ചെയ്യാൻ പറ്റുന്നവരെ അപ്പൊ നമ്മുടെ ജോലി എക്സാം എഴുതുന്നവരെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ അവരെന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ പ്രോക്ടേഴ്സിൻ്റെ ജോലി അപ്പോൾ അതിൻ്റെ റിക്വയർമെൻ്റ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് കാണണം ഡിഗ്രിയോ വേണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം വീട്ടിലിരുന്നായിരിക്കും വർക്ക് ചെയ്യേണ്ടത് വീട്ടിൽ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഹെഡ്ഫോൺ ഉൾപ്പെടെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല മിനിമം ഇരുപത്തഞ്ച് എം ബി പി എസിന്റെ ഇന്റർനെറ്റ് സ്പീഡ് അത് ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ടായിട്ട് എടുക്കുന്നാലല്ലാതെ ബ്രോഡ്ബാൻഡ് വഴിയോ അല്ലാതെയൊക്കെ ഇരുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡ് കാണണം അതേപോലെ നമ്മുടെ ലാപ്ടോപ്പിനൊക്കെ ബാക്കപ്പ് കാണണം എന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫെസിലിറ്റി ഒക്കെ ഉള്ളവർക്ക് ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ജോബ് സ്വിച്ച് ഡോട്ട് കോം നമ്മുടെ സൈറ്റിൽ പോകും അവിടെ പോയിട്ട് അവനീർ എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ പ്ലേ ചെയ്യുക ഇനി നമുക്ക് ആ ബോച്ചെ ഐലൻഡ് റിസോർട്ടിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിചയപ്പെടാം ബോച്ചെ ഐലൻഡ് റിസോർട്ട് എന്നുള്ളത് നാം അറിയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂറിന്റെ എറണാകുളത്തുള്ള ഒരു റിസോർട്ടാണ് ഒരു ഐലൻഡിൽ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു റിസോർട്ടാണ് അവിടേക്ക് കുറെ തസ്തികളിൽ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് റിലേഷൻ അസോസിയേറ്റ് അത് ഫീമെയിൽസിനുള്ള ഒരു അവസരമാണ് ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആയിട്ട് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം പർച്ചേസ് എക്സിക്യൂട്ടീവ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ് ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഷെഫ് അതേപോലെ തന്നെ എഫ് ആൻഡ് ബി സർവീസ് സ്റ്റിവാർഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനീസ് ഓജെറ്റ് ഓൺ ദ ജോബ് ട്രെയിനീസ് ഇങ്ങനെയുള്ള തസ്തികളിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് സ്പീക്ക് ഈസി എന്ന ഇംഗ്ലീഷ് അക്കാഡമിയിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് നൂറോളം ഒഴിവുകൾ നൂറിലധികം ഒഴിവുകൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ഇവരെ മൂന്ന് തസ്തികകളിലേക്കാണ് ഹയർ ചെയ്യുന്നത് ഒന്ന് അഡ്മിഷൻ മാനേജർ ആണ് അറുപത് പേരെയാണ് ഹയർ ചെയ്യുന്നത് സ്റ്റുഡൻറ് കൗൺസിലേഴ്സ് ആയിട്ട് മുപ്പത് പേരെയും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് വീണ്ടും ഒരു അൻപത് പേരെയും ഇവരെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പം ഏകദേശം നൂറ്റി നാപ്പതോളം ഒഴിവുകളിലേക്കാണ് ഹയറിങ് നടക്കുന്നത് സാലറി മുപ്പതിനായിരം പ്ലസ് ഇൻസെൻറ്റീവ് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതാത് മേഖലകളിൽ മിനിമം വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒക്കെ സൗജന്യമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു ഇനി നമുക്ക് എൻ ഐ ടി കോഴിക്കോട് ലഭ്യമായിരിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒരു പ്രമുഖ എൻജിനീയറിംഗ് കോളേജാണ് കേന്ദ്ര ഗവണ്മെന്റിനൊക്കെ കീഴിലുള്ള അവിടെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം നമുക്ക് ഇതൊരു കോൺട്രാക്റ്റ് ജോലി ആയിരിക്കും എന്ന് ഇവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് നാല് അഞ്ച് തസ്തികളിലേക്കാണ് ഇതിൻ്റെ ഹയറിങ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ അവസരം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലാണ് അപ്പം പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസോ അല്ലെ ഡിഗ്രിയോ അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ് ഔട്ടായവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ് അതേപോലെ ടെക്നിക്കൽ ഉണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇവിടെയും പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് അതല്ലെങ്കിൽ ഡിഗ്രി അമ്പത്തഞ്ച് ശതമാനത്തോടെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ് മൂന്നാമത്തെ ഒഴിവ് സപ്പോർട്ട് എഞ്ചിനീയർ അത് സിവിളിലും ഉണ്ട് അത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് സിവിളിലോ ഇലക്ട്രിക്കലോ ഡിപ്ലോമ കഴിഞ്ഞവർ അല്ലെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് സിവിള് ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ് പിന്നെ അടുത്തത് സപ്പോർട്ട് സർവീസസ് ആൻഡ് മെയിൻ്റെസ് സർവീസസ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ആയിട്ട് മിനിമം ഐ ടി ഐ എ വിത്ത് ടൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാം അതേപോലെ മെയിൻ്റനൻസ് സർവീസസിൽ തന്നെ കാർപ്പൻറ്റർ മേസൺ ഹെൽപ്പർ അതായത് തടിപ്പണിക്കാർ അല്ലെങ്കിൽ മറ്റേ കൽപ്പ് മേസണ് അതായത് എന്താ പറയുക നമ്മളുടെ കൽപ്പണിക്കാർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട് ഹെൽപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത മതിയായിരിക്കും പക്ഷേ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഈ മേഖലകളിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പം ഈ ഒരു അഞ്ച് തസ്തികളിലാണ് ഇവരെ ഹയറിങ് നടത്തുന്നത് ഇതിൽ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഒരു ലിങ്കുണ്ട് അത് വന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഫോം കിട്ടും അവർക്ക് ഏജ് ലിമിറ്റ് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ് സർവീസിലേക്ക് അൻപത് വയസ്സ് വരെയുള്ളവർക്കുമായിരിക്കും അപേക്ഷിക്കാവുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് അപ്പം ഈ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള അപേക്ഷിക്കാൻ സിമ്പിളായിട്ട് കഴിയും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ ഒക്കെ വന്നാൽ ഇങ്ങനെ ഒരു ഫോം കാണും ഈ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും അത് ഫില്ല് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് നിങ്ങളുടെ സിഗ്നേച്ചർ ഒക്കെ ഒന്ന് സ്കാൻ ചെയ്യുക ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഈ ഫോമിൽ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും അപ്പം എൻ ഐ ടി കോഴിക്കോട് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ് കോൺട്രാക്റ്റ് രീതിയിൽ അഞ്ച് ദസ്സുകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് സൂചിപ്പിച്ചത് കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യം എന്ന് തോന്നിയാൽ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത് കേൾക്കും ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക കാരായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നു